Hi friends, KL 59 A1 YouTube channel like ellavarkku swagatham. Ente peru Prasad. Driving padikkunna ellavareyum manasika sangarshathilakkunna oru pradhanapetta vishayamanu H test engane pass aavam ennallathu. Ennal valare simple aayittu engane H test pass aavam ennalladhine pattiyanu innathe video njan cheyyunnathu. Njan parayunna karyangal valare sooshmathayode koodi ningal sradhikkukayanengil ഈ രൂപത്തിൽ നിങ്ങൾ എച്ച് എടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എച്ച് ടെസ്റ്റ് പാസ് ആവാം എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് ഈ രൂപത്തിൽ ഞാൻ എച്ച് പ്രാക്ടീസ് കൊടുക്കുന്ന എല്ലാവരും വളരെ ഈസി ആയിട്ട് എച്ച് ടെസ്റ്റ് പാസ് ആവാറുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ലൈന് നോക്കി എങ്ങനെ എച്ച് എടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ആ അപ്പോൾ ഇതാണ് നമ്മുടെ എച്ചിൻ്റെ ട്രാക്ക് എന്ന് പറയുന്നത് ഈ രൂപത്തിലായിരിക്കും എന്തുണ്ടാവുക എച്ചിൻ്റെ ട്രാക്ക് ഉണ്ടാവുക ട്രാക്കിന് അഭിമുഖമായിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതാ ഇവിടുന്നാണ് എന്ത് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാം ഇതാ ഇവിടുന്ന് അങ്ങനെ പതുക്കെ നമ്മളങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം നമുക്കൊന്ന് നടന്നിട്ട് ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഈ എച്ച് എടുക്കുക എന്നുള്ളതിനെ പറ്റി ആദ്യം ഞാൻ നിങ്ങൾക്കൊരു വിവരണം തരാം ഇതാ അപ്പോൾ ഇവിടുന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ വണ്ടി പതുക്കെ വളരെ പതുക്കെ അങ്ങനെ മുന്നോട്ട് പോയിന്ന് അപ്പോൾ എച്ച് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിലായിരിക്കണം ബാലൻസ് ചെയ്യേണ്ടത് ക്ലച്ച് ബാലൻസ് ചെയ്തിട്ടായിരിക്കണം എന്ത് വേണ്ടത് വണ്ടി മുന്നോട്ട് പോകേണ്ടത് ക്ലച്ച് ബാലൻസിൽ ആ ക്ലച്ചിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എച്ച് എടുക്കുന്ന സമയത്ത് ക്ലച്ചിനെ കംപ്ലീറ്റ് വിടാൻ പാടില്ല ക്ലച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് അങ്ങനെ പതുക്കെ വണ്ടി എന്ത് വേണം മുന്നോട്ടേക്ക് പോകണം അപ്പോൾ വളരെ പതുക്കെ വണ്ടി മുന്നോട്ടേക്ക് പോവാണ് വേണ്ടത് മുന്നോട്ടേക്ക് പോവാണ് ആ നമ്മൾ ഈ ലൈനിൻ്റെ മാക്സിമം മുമ്പോട്ട് ഇതാ ഈ എച്ചിൻ്റെ ട്രാക്ക് കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഇതിൻ്റെ മാക്സിമം മുമ്പോട്ടാണ് എന്ത് വേണ്ടത് വണ്ടി വന്ന് നിൽക്കേണ്ടത് ഇതാ ഈ രണ്ട് ലൈനുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ലൈനിൻ്റെ മാക്സിമം ഫ്രണ്ടിലായിട്ട് വണ്ടി കൊണ്ട് നിർത്തുകയാണ് വേണ്ടത് ഇതാ ഈ ലൈനിൻ്റെ ഇതാ ഈ രണ്ട് കോർണറുകളുടെ ഫ്രണ്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വീല് ഇവിടെ വരത്തക്ക വിധം ഈ വിധത്തിലാണ് എന്ത് ചെയ്യുക വണ്ടി നിർത്തേണ്ടത് ആ വണ്ടി എടുക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു റിവേഴ്സ് ഗിയർ ഇടുവായിരുന്നു ഇവിടെ വണ്ടി വന്നതിന് ശേഷം നിർത്തി റിവേഴ്സ് ഗിയർ ഇട്ടു റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം വളരെ പതുക്കെ ഇതാ നമ്മൾ വളരെ പതുക്കെ പുറകോട്ടേക്ക് വരിക ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന പൊസിഷനിൽ ഇതാ ട്രാക്ക് നമ്മുടെ ഇടത് ഭാഗത്താണെങ്കിൽ ഇടത് ഭാഗത്തെ മിററിൽ നോക്കിയിട്ടാണ് എന്ത് വേണ്ടത് നമ്മൾ വണ്ടി പുറകോട്ടേക്ക് കൊണ്ടേണ്ടത് അങ്ങനെ വളരെ പതുക്കെ അങ്ങനെ പുറകോട്ടേക്ക് വരുമ്പോൾ വളരെ പതുക്കെ നമ്മൾ പുറകോട്ടേക്ക് വരുമ്പം ഇതാ വളരെ പതുക്കെ നമ്മുടെ മിററിൽ കാണാൻ പറ്റും ഈ കോർണർ നമ്മുടെ മിററിൽ കാണാൻ പറ്റും ഇതാ ഈ കോർണർ നമ്മുടെ മിററിൽ കാണാൻ പറ്റും ഈ കോർണർ നമ്മുടെ മിററിൽ കാണാൻ പറ്റും ഇതാ ഈ കോർണർ നമ്മുടെ മിററിൽ കാണാതാകുമ്പോൾ പുറകോട്ടേക്ക് വരുന്ന അവസരത്തിൽ ഈ കോർണർ നമ്മുടെ മിററിൽ കാണാതാകുന്ന അവസരത്തിൽ നമ്മൾ എന്ത് വേണം വണ്ടിയെ ഫുൾ ഇടത് ഭാഗത്തേക്ക് എന്ത് വേണം ഓടിക്കണം അങ്ങനെ ഫുൾ ടേൺ ചെയ്ത് പിടിക്കുക ടേൺ ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കണ്ട പിന്നെ നമ്മളെന്ത് വേണം വലത് ഭാഗത്തേക്ക് നോക്കി ഫസ്റ്റ് കോർണർ വരും ഫസ്റ്റ് കോർണർ വരും ആ കോർണർ നമ്മൾ എന്ത് ചെയ്യില്ല മെയിൻറ്റെയിൻ ചെയ്യില്ല അങ്ങനെ വളരെ പതുക്കെ പതുക്കെ അങ്ങനെ ക്ലച്ച് ബാലൻസ് ചെയ്ത് വളരെ പതുക്കെ പുറകോട്ടേക്ക് സെക്കൻഡ് കോർണർ വരും സെക്കൻഡ് കോർണർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെന്ത് വേണം വണ്ടിയെ രണ്ട് റൗണ്ട് പതുക്കെ നേരെയാക്കി തുടങ്ങണം രണ്ട് റൗണ്ട് തിരിച്ച് എന്താവും വണ്ടി നേരെയാവും അങ്ങനെ രണ്ട് റൗണ്ട് തിരിച്ച് നേരെയാക്കി കുറച്ച് പുറകോട്ടേക്ക് വരുമ്പോൾ ഒരു രണ്ട് അടി പുറകോട്ടേക്ക് വരുമ്പോൾ തന്നെ വീണ്ടും നമുക്ക് ഈ കോർണർ കാണാതാവും നമ്മുടെ റൈറ്റ് സൈഡിലുള്ള മിററിൽ കാണാതാവും കാണാതാകുമ്പോൾ നമ്മളെന്ത് വേണം വീണ്ടും നമ്മളെന്ത് വേണം സ്റ്റിയറിംഗ് വലത് ഭാഗത്തേക്ക് ഒടിച്ച് ലോക്ക് ചെയ്യണം സ്റ്റിയറിംഗിന് എന്ത് വേണം ലോക്ക് ചെയ്ത് പിടിച്ചേക്കണം കാണാതായി എന്ന് കണ്ട വീണ്ടും വളരെ പതുക്കെ അങ്ങനെ വണ്ടിയെ പതുക്കെ അങ്ങനെ വിട്ടുകൊണ്ട് വളരെ പതുക്കെ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്ത് പിടിക്കണം അപ്പോൾ കാണാതായി ലോക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് വേണ്ട അവിടെ നോക്കണം എന്നില്ല പിന്നെ നമ്മൾ അവിടെ നോക്കും വീണ്ടും ഇടത് ഭാഗത്തെ മിററിൽ നോക്കി ഈ വെള്ള ലൈൻ ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ കോർണർ കാണുന്നുണ്ടോ ആ വെള്ള ലൈനിൻ്റെ കോർണർ കാണുന്നുണ്ടല്ലോ ആ കോർണർ കാണാൻ തുടങ്ങുമ്പോൾ മുതൽ നിങ്ങളെന്ത് വേണം വണ്ടിയെ പതുക്കെ നേരെയാക്കണം അങ്ങനെ നേരെയാക്കിയ വണ്ടി എന്ത് വേണം പതുക്കെ നമ്മളിതാ ഇതിൻ്റെ ഏറ്റവും എൻഡിൽ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതാ പകുതി എച്ചായി എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ നമ്മൾ ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുക ഇവിടുന്ന് വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് വണ്ടി എന്ത് ചെയ്യും മുന്നിലോട്ട് പോവുക ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും ഫസ്റ്റ് ഗിയറിൽ അങ്ങനെ വളരെ പതുക്കെ മുന്നോട്ടേക്ക് പോകും അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്തു ഫസ്റ്റ് ഗിയറിൽ അങ്ങനെ വണ്ടി മുന്നോട്ടേക്ക് പോകണം മുന്നോട്ടേക്ക് നമ്മൾ പുറകോട്ട് വന്നതുപോലെ തന്നെയാണ് വീണ്ടും നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ഈ എച്ച് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇവിടുന്ന് നമ്മൾ വീണ്ടും എന്ത് ചെയ്ത് വണ്ടി മുന്നോട്ടേക്ക് വരണം മുന്നോട്ടേക്ക് വന്നിട്ട് നേരത്തെ പോലെ തന്നെ നേരത്തെ പുറകോട്ട് വന്നതുപോലെ തന്നെ ഇതാ നേരെ മുന്നോട്ടേക്ക് പോയി മാക്സിമം നമ്മൾ എന്ത് ചെയ്തു ഈ രണ്ട് ലൈനിൻ്റെ ഫ്രണ്ട് വീല് വരത്തക്ക വിധത്തിൽ വണ്ടി എന്ത് ചെയ്തു ഇവിടെ നിർത്തു വയ്യ ഈ പോയിന്റിൽ ഈ രണ്ട് പോയിന്റുകൾക്ക് കണക്കായിട്ട് അവിടെ നിർത്തി വീണ്ടും നമ്മൾ എന്ത് ചെയ്തു റിവേഴ്സ് ഗിയർ ഇട്ടു റിവേഴ്സ് ഗിയർ ഇട്ടപ്പോൾ നമ്മുടെ കളം അല്ലേ നമ്മുടെ ട്രാക്ക് എച്ചിൻ്റെ ട്രാക്ക് ഉള്ളത് റൈറ്റ് സൈഡിലായതുകൊണ്ട് റൈറ്റ് സൈഡിലെ മിററിലെ നോക്കി
മിററിൽ നോക്കി വളരെ പതുക്കെ ഇങ്ങനെ ക്ലച്ച് മാക്സിമം ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ പുറകോട്ട് വരാൻ. അങ്ങനെ പതുക്കെ പുറകോട്ട് വരുമ്പോൾ ദാ ഫസ്റ്റ് കോർണർ നമുക്ക് എന്താകും, കാണാതാവും. കാണാതാവുമ്പോൾ നമ്മൾ എന്ത് വേണം, സ്റ്റെയറിംഗ് ലോക്ക് ചെയ്ത് പിടിച്ചേക്കണം. കാണാതാവുമ്പോൾ സ്റ്റെയറിംഗ് ലോക്ക് ചെയ്ത് പിടിക്കുക. പിന്നെ ആ ഭാഗത്ത് നോക്കണമെന്നില്ല, കാണാതായ ഒരു പോയിന്റിലേക്ക് പിന്നെ നോക്കണ്ട എന്നുള്ളത് കൊണ്ട് അവിടെ നോക്കൂല. പിന്നെ നമ്മളെന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലുള്ള മിററിലേക്ക് നോക്കും. ലെഫ്റ്റ് സൈഡിൽ മിററിൽ നോക്കി ഫസ്റ്റ് കോർണർ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല, മെയിൻ്റെ ചെയ്യത്തില്ല. സെക്കൻഡ് കോർണർ നമുക്ക് വരും. സെക്കൻഡ് കോർണർ വരുമ്പം തന്നെ എന്ത് വേണം, വണ്ടിയെ നേരെയാക്കണം. നേരെയാക്കിയാൽ നമ്മൾ വണ്ടി ഒരു രണ്ടടി പുറകോട്ട് പോകുമ്പോൾ വീണ്ടും അത് കാണാതാവും. കാണാതാവുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, സ്റ്റെയറിംഗ് ലോക്ക് ചെയ്യണം. ഈ കോർണർ, ഈ കോർണർ കാണാതാവുമ്പോൾ നമ്മൾ വീണ്ടും സ്റ്റെയറിംഗ് ലോക്ക് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യും, പുറകോട്ടേക്ക് വരും. പിന്നെ വീണ്ടും റൈറ്റ് സൈഡിലുള്ള മിററിൽ നോക്കും. ദാ ആ വെള്ള ലൈനിൻ്റെ എൻഡ് കാണുമ്പോൾ, എൻഡ് കാണുമ്പോൾ ആ ലൈനിൻ്റെ എൻഡ് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വണ്ടിയെ നേരെയാക്കി തുടങ്ങണം. പതുക്കെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതുക്കെ അങ്ങനെ വണ്ടിയെ രണ്ട് റൗണ്ട് തിരിച്ച് നേരെയായി കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താനും പറ്റും. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ എച്ചെടുക്കുക എന്നുള്ളത് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എച്ച് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കളത്തിൻ്റെ സെൻട്രലോട്ട വണ്ടി പോകുന്നതായിരിക്കും നല്ലത്. എച്ച് ട്രാക്കിൻ്റെ സെൻട്രലോട്ട, കറക്റ്റ് സെൻട്രൽ രണ്ട് ലൈനിൻ്റെയും മിഡിലോട്ട വണ്ടി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിട്ടു. ഫസ്റ്റ് ഗിയറിട്ടതിന് ശേഷം നമ്മൾ എന്ത് വേണം, ക്ലച്ചിനെ പൂർണ്ണമായി വിടാൻ പാടില്ല. ഒരു ദാ വണ്ടി അനങ്ങി, ദാ വളരെ പതുക്കെ ഇടത് കാലിൽ മാക്സിമം ക്ലച്ച് എന്തായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. ദാ വളരെ പതുക്കെ അങ്ങനെ മുന്നോട്ടേക്ക് പോയിരുന്നത്, വളരെ പതുക്കെ. ദാ കളത്തിൻ്റെ സെൻറ്ററിലോട്ട് സ്റ്റെയറിംഗ് എങ്ങോട്ടും അനക്കാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദാ സ്ട്രെയിറ്റ് അങ്ങനെ പോകുന്നത്. ദാ മുന്നോട്ടേക്ക് പോയിരുന്നത്, ദാ മുന്നോട്ടേക്ക് പോയി. ദാ ആ രണ്ട് ഫ്രണ്ട് ലൈനിൻ്റെ എൻഡിൽ ഞാൻ വണ്ടി എത്തിയെന്ന് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, പതുക്കെ ക്ലച്ച് താഴോട്ട് അങ്ങ് ചവിട്ടി പതിയെ ബ്രേക്കിനെ ഒന്ന് തൊട്ടു തൊട്ടു. ഞാൻ റിവേഴ്സ് ഗിയർ പതുക്കെ, ദാ റിവേഴ്സ് ഗിയർ ഇട്ടു. അപ്പോൾ എൻ്റെ ഇടത് ഭാഗത്താണ് ട്രാക്ക് ഉള്ളത് എന്നുള്ളതുകൊണ്ട്, എൻ്റെ ഇടത് ഭാഗത്താണ് ഇപ്പോൾ ട്രാക്ക് ഉള്ളത്. അപ്പോൾ ഞാൻ ഇടത് ഭാഗത്തെ മിററിലേക്ക് നോക്കി. ദാ വളരെ പതുക്കെ ഞാൻ എന്ത് ചെയ്തു, ക്ലച്ചിന്ന് കാല് പതുക്കെ റിലീസ് ചെയ്യുന്നു. ദാ വണ്ടി ക്ലച്ചിൽ നമ്മൾ മാക്സിമം ബാലൻസ് ആയിരിക്കണം. വണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അമിത വേഗതയിൽ അങ്ങനെ വിടാൻ പാടില്ല. ക്ലച്ച് ബാലൻസ് ചെയ്ത് വണ്ടി വീല് റോള് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതുകൊണ്ട് ദാ വളരെ പതുക്കെ അങ്ങനെ പുറകോട്ട് പോയിന്ന് ഇടത് ഭാഗത്ത് നോക്കി. ഫസ്റ്റ് ലൈനിൻ്റെ കോർണർ കാണാതായി എന്ന് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ദാ എൻ്റെ സ്റ്റെയറിംഗ് ടേൺ ചെയ്ത് തുടങ്ങി. സ്റ്റെയറിംഗ് ടേൺ ചെയ്ത് പിടിച്ചു. ഇനി ഞാൻ അവിടെ കാണുന്നില്ല, ഇടത് ഭാഗത്ത് കാണുന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലതാണെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വലത് ഭാഗത്തേക്ക് നോക്കി. വലത് ഭാഗത്തേക്ക് നോക്കി വണ്ടി വളരെ പതുക്കെ അങ്ങനെ പോകുന്നത്. ഫസ്റ്റ് കോർണർ വന്നു, അതിനെ ഞാൻ എന്ത് ചെയ്തില്ല, മെയിൻ്റെ ചെയ്തില്ല. ഫസ്റ്റ് കോർണറിനെ ഞാൻ മെയിൻ്റെ ചെയ്തില്ല. ആ സെക്കൻഡ് കോർണർ കാണാൻ പോകുന്നത്, സെക്കൻഡ് കോർണർ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ദാ വളരെ പതുക്കെ എന്ത് ചെയ്തു, സ്റ്റിയറിംഗ് രണ്ട് റൗണ്ട് തിരിച്ചു നേരെയാക്കി. അപ്പോൾ എൻ്റെ ഒടിഞ്ഞ വീൽ എന്തായി, ഇപ്പം നേരെയായി. ദാ വളരെ പതുക്കെ ഞാൻ പുറകോട്ട് പോകുമ്പോൾ എനിക്ക് ആ കോർണർ വീണ്ടും ആ നോക്കിയ സ്ഥലത്ത് തന്നെയുള്ള കോർണർ വീണ്ടും ദാ കാണാതായി. കാണാതായപ്പോൾ മുതൽ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, വണ്ടി പതുക്കെ റോൾ ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും സ്റ്റിയറിംഗ് ലോക്ക് ചെയ്ത് പിടിച്ചു. അവിടെ എനിക്ക് കാണാൻ പറ്റില്ല അല്ലേ, കാണാതായ പോയിൻറ്റിലേക്ക് നോക്കണം എന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എവിടെ നോക്കി, എൻ്റെ ഇടത് ഭാഗത്തുള്ള മിററിലേക്കാണ് നോക്കുന്നത്. ഇടത് ഭാഗത്തുള്ള മിററിൽ ഇങ്ങനെ ലൈൻ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ ലൈനിൻ്റെ എൻഡ് കാണുമ്പോഴാണ് എന്ത് വേണ്ടത്, ഞാൻ ആ ലൈനിൻ്റെ എൻഡ് കണ്ടു. എൻ്റെ ദാ മിററിൽ എൻഡ് കണ്ടു, എൻഡ് ആ ലൈനിൻ്റെ എൻഡ് ലാസ്റ്റ് എൻഡ് കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, കണ്ടു. ദാ വളരെ പതുക്കെ വണ്ടിയെ വിട്ടു. ദാ രണ്ട് റൗണ്ട് തിരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ദാ വണ്ടി നേരെയാക്കി. ദാ അവിടുന്ന് വണ്ടി പതുക്കെ പുറകോട്ടേക്ക് അങ്ങനെ പോയി, പുറകോട്ട് പോയി. ദാ പുറകോട്ട് പോയി. ദാ ലാസ്റ്റ് ദാ എൻഡിലെത്തി എന്ന് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടി ഇടാ പതുക്കെ ക്ലച്ച് താഴോട്ട് ചവിട്ടി പതിയെ ബ്രേക്ക് ചവിട്ടി നിർത്തി. ഇനി ഇവിടെ നിന്ന് നമുക്കെന്ത് വേണം, മുന്നോട്ടേക്ക് പോകണം. ദാ ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് പോയിന്ന് ഫസ്റ്റ് ഗിയറിൽ ഞാനിട്ടു. ദാ ക്ലച്ചിനെ നമ്മളെന്ത് വേണം, മാക്സിമം ബാലൻസ് ചെയ്ത് പിടിച്ചിരിക്കണം. ദാ കളത്തിൻ്റെ സെൻട്രലോട്ടാണ് പോകുന്നത്. സെൻട്രലോട്ട വണ്ടി ഇങ്ങനെ വളരെ പതുക്കെ അങ്ങനെ പോയിരുന്നത്, ദാ വളരെ പതുക്കെയാണ്. ക്ലച്ചിനെ വിടാൻ പാടില്ല. ദാ ക്ലച്ച് മാക്സിമം കൺട്രോൾ ചെയ്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി. ദാ ഇവിടെ മാക്സിമം ഫ്രണ്ടിൽ എത്തിയെന്ന് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലച്ച് താഴോട്ട് ചവിട്ടി ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. ദാ റിവേഴ്സ് ഗിയറിട് വന്ന് എൻ്റെ റൈറ്റ് സൈഡിലാണ് എന്തുള്ളത്, എച്ചിൻ്റെ ട്രാക്ക് ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ റൈറ്റ് സൈഡിലെ മിററിലേക്ക് നോക്കി. ദാ റൈറ്റ് സൈഡ് മിററിൽ നോക്കി ഞാൻ വണ്ടി പതുക്കെ അങ്ങനെ പുറകോട്ടേക്ക് എടുത്തു തുടങ്ങി. പുറകോട്ടേക്ക് എടുത്തു തുടങ്ങുമ്പോൾ ദാ എനിക്ക് ഫസ്റ്റ് ലൈന് കാണാതാവും. കാണാതാകുമ്പോൾ തന്നെ ഞാൻ എന്ത് തുടങ്ങണം, ഒടിവ് തുടങ്ങുകയോ ചെയ്യുക.
നിങ്ങൾ നോക്കിക്കോ സ്റ്റെയറിങ് എങ്ങനെയാണ് തിരിക്കുന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ. ഇതാ ഫസ്റ്റ് കോർണർ ഇതാ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ കാണാതായി എൻ്റെ മിററിൽ കാണാതായി. ഇതാ വണ്ടി വളരെ പതുക്കെ റോൾ ചെയ്യുന്നുണ്ട്. ഞാൻ പതുക്കെ അങ്ങനെ സ്റ്റെയറിങ് ഓടിച്ചു. ക്ലച്ചിൻ്റെ മാക്സിമം ബാലൻസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. ഇതാ ഞാൻ ഇനി ആ കാണാതായ ഭാഗത്ത് നോക്കുന്നില്ല. ഈ ഭാഗത്ത് നോക്കി ഫസ്റ്റ് കോർണർ വന്നു. ഫസ്റ്റ് കോർണർ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തില്ല, അതിനാ മെയിൻ്റ് ചെയ്തില്ല. ഇനി എനിക്ക് സെക്കൻഡ് കോർണർ ഇതാ സെക്കൻഡ് കോർണർ കാണാൻ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്തിനാ നേരെയാക്കും. ഇതാ സെക്കൻഡ് കോർണർ ഇതാ കണ്ടു. ഞാൻ വളരെ പതുക്കെ വണ്ടി അങ്ങനെ വിട്ടുകൊണ്ട് എന്ത് ചെയ്തു നേരെയാക്കി. രണ്ട് റൗണ്ട് സ്റ്റെയറിങ് തിരിച്ച് നേരെയാക്കി. ഇനി വളരെ പതുക്കെ ബാക്കോട്ട് പോകുമ്പോൾ എനിക്ക് അതേ സൈഡിലുള്ള അതേ കോർണർ കാണാതാവും. ഇതാ ഇപ്പോൾ ആ കോർണർ കാണാതായി ആയി കാണാതായപ്പോൾ മുതൽ ഞാൻ എന്ത് ചെയ്തു സ്റ്റെയറിങ് വീണ്ടും എന്ത് ചെയ്തു ലോക്ക് ചെയ്തു. കാണാതായ ഭാഗത്ത് ഞാൻ പിന്നെ നോക്കുന്നില്ല. ഞാൻ ഇവിടെ നോക്കി എൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കി. റൈറ്റ് സൈഡിൽ നോക്കുന്ന വണ്ടി ഇതാ വളരെ പതുക്കെ അങ്ങനെ പിറകോട്ട് പോയിന്ന്. ഇനി ഇവിടെ ഈ ലൈനിൻ്റെ എൻഡ് വരും. ഈ ലൈനിൻ്റെ എൻഡ് എൻ്റെ മിററിൽ വരും. ഇതാ ലൈനിൻ്റെ എൻഡ് മിററിൽ വന്നു. ഇതാ മിറർ എൻഡ് കാണാൻ തുടങ്ങുമ്പോൾ മുതൽ ഞാൻ എന്ത് ചെയ്തു പതുക്കെ എന്ത് ചെയ്തു സ്റ്റിയറിങ് രണ്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇതാ വണ്ടി പതുക്കെ പിറകോട്ടേക്ക് പോയിന്ന്. കറക്റ്റ് കളത്തിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് വണ്ടി വന്നിരിക്കുന്നത്. അത് ക്ലച്ചിനെ ആ രൂപത്തിൽ ബാലൻസ് ചെയ്തുകൊണ്ട് വണ്ടി വിടുന്നതിനനുസരിച്ച് പതുക്കെ എന്ത് ചെയ്ത് സ്റ്റിയറിങ് തിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് കറക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇതാ ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് വേണ്ടത് എച്ച് എടുക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എച്ച് എടുക്കുക എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ഇതാ ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്ക് വലിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവുന്നതിന് വേണ്ടി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരികയാണ്. ഇതാ രണ്ട് ലൈനിൻ്റെ മിഡിലിൽ കൂടി വണ്ടി അങ്ങനെ മുന്നിലേക്ക് പോവുകയാണ്. മിഡിലൂടെ സെൻട്രലായിട്ട് ക്ലച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് വണ്ടി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മാക്സിമം മുന്നോട്ട് രണ്ട് ഫ്രണ്ട് രണ്ട് ലൈനിൻ്റെയും മാക്സിമം മുന്നിലുള്ള രണ്ട് ലൈനിൻ്റെയും എൻഡിന് കണക്കായിട്ട് വണ്ടി ഇതാ ഇവിടെ ഞാൻ എന്ത് ചെയ്തു വണ്ടി സ്റ്റോപ്പ് ചെയ്തു. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു റിവേഴ്സ് ഗിയർ ഇട്ടു. റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ മിററിൽ നോക്കുകയാണ്. ലെഫ്റ്റ് സൈഡ് മിററിൽ നോക്കി വളരെ പതുക്കെ അങ്ങനെ വണ്ടി വരുമ്പം ഇതാ ഫസ്റ്റ് കോർണർ എന്ത് ചെയ്തു കാണാതായി. കാണാതാകുമ്പോൾ മുതൽ ഞാൻ സ്റ്റിയറിങ് എന്ത് ചെയ്തു ലോക്ക് ചെയ്ത് പിടിച്ചു. സ്റ്റിയറിങ് ലോക്ക് ചെയ്ത് പിടിച്ചു. ഇനി ആ കോർണർ കാണാതായതുകൊണ്ട് ആ സൈഡ് നോക്കൂല. ഇനി ഞാൻ എൻ്റെ റൈറ്റ് സൈഡിലുള്ള മിററിലേക്കാണ് നോക്കുന്നത്. റൈറ്റ് സൈഡ് മിററ് നോക്കി അങ്ങനെ പതുക്കെ വരുമ്പോൾ ഫസ്റ്റ് കോർണർ വന്നു. അത് ഞാൻ മെയിൻ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് കോർണറിന് മെയിൻ്റ് ചെയ്യുന്നില്ല. സെക്കൻഡ് കോർണർ കാണുമ്പോൾ മുതൽ ഞാൻ വണ്ടി എന്ത് ചെയ്തു നേരെയാക്കി. അങ്ങനെ നേരെയാക്കിയ വണ്ടി വളരെ പതുക്കെ അങ്ങനെ പിറകോട്ട് വരുവായിരുന്നത്. ഇതാ അതേ കോർണർ തന്നെ നേരെയാക്കി പിറകോട്ട് വരുമ്പോൾ അതേ സൈഡിലുള്ള അതേ കോർണറിനെ നോക്കി ഇതാ ഇപ്പം നിങ്ങൾ കാണുന്ന ആ കോർണർ ഇതാ മിററിൽ കാണാതായി. മിററിൽ കാണാതാകുമ്പോൾ മുതൽ ഞാൻ എന്ത് ചെയ്തു സ്റ്റിയറിങ് ലോക്ക് ചെയ്ത് പിടിച്ചു. ഇതാ പതുക്കെ സ്റ്റിയറിങ് ഓടിച്ചു. ഇതാ ഓടിച്ച് ലോക്ക് ചെയ്ത് പിടിച്ചു. ആ കോർണർ കാണാതാകുമ്പോൾ ലോക്ക് ചെയ്ത് പിടിച്ചു. അങ്ങനെ ആ പതുക്കെ പിറകോട്ടേക്ക് വരുവെന്ന് ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നോക്കുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള മിററിൽ നോക്കി ഇതാ ആ ലൈനിൻ്റെ എൻഡ് കാണുമ്പോൾ മുതൽ ഞാൻ എന്ത് ചെയ്തു വണ്ടിയെ പതുക്കെ നേരെയാക്കി തുടങ്ങി. അങ്ങനെ നേരെയാക്കിയ വണ്ടി ഇതാ വളരെ പതുക്കെ അങ്ങനെ പിറകോട്ടേക്ക് വരികയുന്നത്. റൈസ് അങ്ങനെ പതുക്കെ പിറകോട്ടേക്ക് വന്നു. ഇതാ മാക്സിമം പിറകോട്ടേക്ക് വന്നു. പിറകോട്ടേക്ക് വന്ന് ആ ലൈനിൻ്റെ എൻഡ് ബാക്ക് വീല് കടന്നു. അതുപോലെ തന്നെ ഫ്രണ്ട് വീലും ഇതാ കടന്നു നിന്നു. കടന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു വണ്ടി അവിടെ നിർത്തി. നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് ഇനി ഈ വണ്ടി എന്ത് വേണം മുന്നോട്ടേക്ക് പോയിരുന്നത്. ഫസ്റ്റ് ഗിയർ ഞാനിട്ടു. ഫസ്റ്റ് ഗിയറിലിട്ടതിന് ശേഷം എന്താ രണ്ട് ലൈനിൻ്റെയും മിഡിൽ കൂടി എന്ത് ചെയ്യുന്നു വീണ്ടും മുന്നിലേക്ക് പോയിരുന്നത്. മുന്നിലേക്ക് പോയി എവിടെ വെച്ചു മാക്സിമം ഫ്രണ്ടിലായിട്ട് ആ രണ്ട് ലൈനിൻ്റെയും എൻഡിൽ മാക്സിമം ഫ്രണ്ടിലായിട്ട് വണ്ടി എന്ത് ചെയ്തു അവിടെ നിർത്തി. നിർത്തിയ വണ്ടി ഞാൻ എന്ത് ചെയ്തു റിവേഴ്സ് ഗിയറിട്ടു. ഞാൻ എച്ചിൻ്റെ ട്രാക്ക് റൈറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു റൈറ്റ് സൈഡിൽ മിററിൽ നോക്കി ഫസ്റ്റ് പതുക്കെ പിറകോട്ടേക്ക് വരുമ്പം ഇതാ പതുക്കെ പിറകോട്ടേക്ക് വരികയെന്ന് പിറകോട്ടേക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ മിററിൽ ഇതാ ആ കോർണർ കാണാതാകുമ്പോൾ മുതൽ ഞാൻ എന്ത് ചെയ്തു ഇതാ എൻ്റെ സ്റ്റിയറിങ് ലോക്ക് ചെയ്ത് പിടിച്ചു. ഇനി അവിടെ നോക്കൂല, കാണാതായ ഭാഗത്ത് നോക്കൂല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയെന്ന് ഫസ്റ്റ് കോർണർ മെയിൻ്റെ ചെയ്തില്ല. ഇതാ സെക്കൻഡ് കോർണർ കാണുമ്പോൾ ഞാൻ വണ്ടി എന്ത് ചെയ്തു പതുക്കെ നേരെയാക്കി. ഇനി അതേ സൈഡിലെ അതേ കോർണർ ഇതാ കുറച്ച് പിറകോട്ടേക്ക് വരണം. അതേ സൈഡിൽ തന്നെയാണ് ഞാൻ നോക്കുന്നത്.
എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മിററിൽ തന്നെ ഞാൻ നോക്കി പതുക്കെ പുറകോട്ടേക്ക് വരുവായിരുന്നു. പുറകോട്ടേക്ക് വരുമ്പോൾ ദാ കോർണർ കണ്ണാടിയിൽ മിററിൽ കാണാതാകുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, സ്റ്റിയറിംഗ് ലോക്ക് ചെയ്ത് പിടിച്ചു. വണ്ടി റോള് ചെയ്യുന്നുണ്ട്, ലോക്ക് ചെയ്ത് പിടിച്ചു സ്റ്റിയറിംഗ്. ഇനി കാണാതായ ഭാഗത്ത് നോക്കൂല എന്നുള്ളത് കൊണ്ട് എവിടെ നോക്കി, എൻ്റെ റൈറ്റ് സൈഡിലുള്ള മിററിൽ നോക്കി. റൈറ്റ് സൈഡ് മിറർ നോക്കി, ഇതാ വണ്ടി, ഇതാ ആ ലൈനിൻ്റെ ഈ ഈ റൈറ്റ് സൈഡിലുള്ള ലൈനിൻ്റെ എൻഡ് കാണുമ്പോൾ മുതൽ ഞാൻ എന്ത് ചെയ്തു, എൻഡ് കാണുമ്പോൾ മുതൽ ആ വണ്ടിയെ നേരെയാക്കി. നേരെയാക്കിയ വണ്ടി ആ വീണ്ടും വളരെ പതുക്കെ ഇങ്ങനെ പുറകോട്ടേക്ക് വരുവായിരുന്നത്. പതുക്കെ പുറകോട്ടേക്ക് വന്നു, അത് മാക്സിമം താ വളരെ പതുക്കെ അങ്ങനെ പുറകോട്ട് വരുന്നത്. രണ്ട് ദാ ലൈനിൻ്റെ മിഡിലിൽ അത്രയും സെൻട്രലായിട്ടാണ് വണ്ടി കിട്ടിയിരിക്കുന്നത്. ദാ മാക്സിമം പുറകോട്ടേക്ക് വന്ന് വണ്ടി അവിടെ അവിടെ ഇങ്ങനെ നിർത്തുകയെന്നത്, ദാ അവിടെ വെച്ച് അവിടെ വണ്ടി നിർത്തി. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന ഈ രൂപത്തിൽ എച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എച്ച് ടെസ്റ്റ് പാസ്സാവും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. യാതൊരു മാനസിക സമ്മർദ്ദവും ഇല്ലാതെ ഈ രൂപത്തിൽ എച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് പാസ്സാവാം എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ തന്നെ പറയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.